അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 5 മാർക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് റേഷ്യോ അനാലിസിസ്. നമ്മൾ റേഷ്യോ അനാലിസിസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായി. അപ്പോൾ ഈ പറഞ്ഞ റേഷ്യോ അനാലിസിസിന് എന്തുണ്ട്? കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് റേഷ്യോ അനാലിസിസിന് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണുള്ളത്? പോയിന്റ്സ് ക്ലിയർ ആയിട്ട് പഠിക്കുക, അതിൻ്റെ ഉള്ളിലെ എക്സ്പ്ലനേഷൻ എന്ത് ചെയ്യുക, നമ്മുടേതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി എഴുതാട്ടോ. അപ്പോൾ എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് റേഷ്യോ അനാലിസിസിനുള്ളത്? ഇൻഹെറിറ്റ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്, നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ഇഗ്നോർഡ്, ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഇഗ്നോർഡ്, വിൻഡോ ഡ്രസ്സിങ്, നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജഡ്ജ്മെൻറ്റ്, പ്രൈസ് ലെവൽ ചേഞ്ചസ്, ലാക്ക് ഓഫ് ആഡിക്വേറ്റ് സ്റ്റാൻഡേർഡ്, നീഡ് ഫോർ കമ്പാരിറ്റീവ് അനാലിസിസ്. ഇതൊക്കെയാണ് റേഷ്യോ അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താ? ഇൻഹെറിറ്റ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്. നമുക്കറിയാം നമ്മൾ ഈ ഒരു റേഷ്യോ അനാലിസിസ് നടത്തുമ്പോൾ നമ്മൾ മെയിനായിട്ട് എന്താണ്, നമ്മുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ നിന്നായിരിക്കും റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിങ് റെക്കോർഡ്സിന് എന്തുണ്ടായിരിക്കും? കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും അല്ലേ? അതൊക്കെ തന്നെയും എന്തിലും വരും, നമ്മുടെ റേഷ്യോ അനാലിസിസിലും വരും. അതാണ് ഈ ഒരു ഇൻഹെറിറ്റ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അടുത്തത് നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ഇഗ്നോർ ചെയ്യും. റേഷ്യോ അനാലിസിസിൽ അവർ മോണിറ്ററി ഫാക്ടേഴ്സ് മാത്രമായിരിക്കും എടുക്കുന്നുണ്ടാവുക. നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഹ്യൂമൻ റിലേഷൻസ്, ലോയലിറ്റി ഓഫ് എംപ്ലോയീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, റേഷ്യോ അനാലിസിസ് കൺസിഡർ ചെയ്യില്ല. അപ്പോൾ അവിടെ എന്ത് മാത്രമേ എടുക്കുന്നുള്ളൂ, നോൺ മോണിറ്ററി ആയിട്ടുള്ളത് എടുക്കുന്നില്ല. അപ്പോൾ നോൺ മോണിറ്ററി ഫാക്ടർ എന്താണ്, ഇഗ്നോർ ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സും ഇഗ്നോർ ആണ്. അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ടേഴ്സിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ, ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സിന് കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷേ ചില സിറ്റുവേഷൻസിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ബാങ്ക് ആണെങ്കിൽ ബാങ്കിന് ചിലപ്പോൾ ബോറോവറിനെ കുറിച്ച്, ബോറോവറുടെ ക്യാരക്ടറെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും അറിയണമായിരിക്കും. പക്ഷേ റേഷ്യോ അനാലിസിസ് എന്തുമാത്രമാണ് കൊടുക്കുന്നത്, അയാളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ബാങ്കിന് ചിലപ്പോൾ എന്തായിരിക്കില്ല, സാറ്റിസ്ഫാക്ഷൻ കൊടുക്കില്ല. അയാൾക്ക് ചിലപ്പോൾ ബോറോവറുടെ ക്യാരക്ടർ അറിയണം എന്നുണ്ടായിരിക്കും. പക്ഷേ റേഷ്യോ അനാലിസിസിൽ എന്ത് ചെയ്യുന്നില്ല, ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് എടുക്കുന്നില്ല, ക്വാണ്ടിറ്റേറ്റീവ് മാത്രമേ എടുക്കുന്നുള്ളൂ. അടുത്തത് നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജഡ്ജ്മെൻറ്റ്. എന്താണ് ഈ ഒരു റേഷ്യോ അനാലിസിസിന് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ജഡ്ജ്മെൻറ്റ് നടത്താനായിട്ട് പറ്റില്ല. എന്താണ് ഒരിക്കലും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ജഡ്ജ്മെൻറ്റ് നടത്താനായിട്ട് പറ്റില്ല. പക്ഷേ ജഡ്ജ്മെൻറ്റ് മേക്ക് ചെയ്യാനായിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കാമെന്ന് മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിനുള്ള ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത്, റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തല്ല, ജഡ്ജ്മെൻറ്റിനുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല ഒരിക്കലും എന്തെന്ന് പറയുന്നത് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് നീഡ് ഫോർ കമ്പാരിറ്റീവ് അനാലിസിസ്. നീഡ് ഫോർ കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ റേഷ്യോ എന്തായിരിക്കില്ല, യൂസ്ഫുൾ ആണ്, പക്ഷെ അത് അത്രമേൽ ഹെൽപ്ഫുൾ ആയിരിക്കില്ല. ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, നമ്പർ ഓഫ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കൺക്ലൂഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്താണ് നീഡ് ഫോർ കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ലാക്ക് ഓഫ് ആഡിക്വേറ്റ് സ്റ്റാൻഡേർഡ്. നമ്മുടെ റേഷ്യോസിന് കൃത്യമായിട്ട് ഇന്ന സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അങ്ങനെ ഒരു നോം ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഡിക്വേറ്റ് സ്റ്റാൻഡേർഡ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം വന്നേക്കാം. പ്രൈസ് ലെവൽ ചേഞ്ചസ്, പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചസ് എന്ത് ചെയ്യും, റേഷ്യോ അനാലിസിസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. വിൻഡോ ഡ്രസ്സിങ്, അതായത് വിൻഡോ ഡ്രസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല റിപ്പോർട്ട്സും കാര്യങ്ങളെങ്കിലും, പക്ഷേ ബാക്കിയുള്ളവർ ഇതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു ബെറ്റർ പിക്ചർ, നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ്റെ ഒരു ബെറ്റർ പിക്ചർ എന്ത് ചെയ്യും, നമ്മളെ അക്കൗണ്ട്സിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതെന്താണ്, വിൻഡോ ഡ്രസ്സിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് റേഷ്യോ അനാലിസിസിൽ. അപ്പോൾ ഇത്രയും ലിമിറ്റേഷൻസ് ആണ് എന്തിനുള്ളത്, റേഷ്യോ അനാലിസിസിന് ഉള്ളത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? എന്നാണ് വാട്ട് ഇസ് ഫിനാൻഷ്യൽ അനാലിസിസ്, എക്സ്പ്ലെയിൻ വാരിയസ് ടൂൾസ് യൂസ്ഡ് ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ്. എന്താണ് ഫിനാൻഷ്യൽ അനാലിസിസ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേരിയസ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു കമ്പനിക്ക് എന്തുണ്ടായിരിക്കും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് ഉണ്ടായിരിക്കും അല്ലേ. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ അനാലിസിസ് ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന്
പറയുന്നത്. ഒരു കമ്പനിക്ക് എന്തുണ്ടായിരിക്കും? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരിക്കും. ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ അനാലിസിസ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതിന് കുറച്ച് ടൂൾസും ടെക്നിക്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഏതൊക്കെയാണ്? കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, ട്രെൻഡ് അനാലിസിസ്, റേഷ്യോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ്. ഈ 5 ടൂൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, ട്രെൻഡ് അനാലിസിസ്, റേഷ്യോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ അനാലിസിസ്. ഫസ്റ്റ് വൺ എന്താ? കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ. കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ ചെയ്യുന്നത്? രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷങ്ങളിലെ ഫിനാൻഷ്യൽ ഡാറ്റ കമ്പയർ ചെയ്യുന്നതിനെയാണ് കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർഷത്തെ ഫിനാൻഷ്യൽ ഡാറ്റ എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യുന്നതിനെയാണ് കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ എന്താ കാണിക്കുന്നത്? നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇൻക്രീസോ ഡിക്രീസോ ഒക്കെ തന്നെയും നമ്മൾ എന്ത് ചെയ്യും? ആബ്സലൂട്ട് എമൗണ്ടിൽ അല്ലെങ്കിൽ പെർസെൻറ്റേജസിൽ എന്ത് ചെയ്യും? പ്രസൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ടെക്നിക്കിനെ നമ്മൾ ഇൻ്റർ പിരീഡ് അനാലിസിസ് എന്നും കൂടി വിളിക്കാറുണ്ട്. അതുപോലെ കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വേറെ വരുന്നുണ്ട്. എന്താണ്? കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റും. കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, നമ്മൾ മൾട്ടിപ്പിൾ അക്കൗണ്ട് പീരീഡ്സിലെ സ്റ്റേറ്റ്മെൻറ്റ് സെപ്പറേറ്റ് കോളത്തിൽ കാണിക്കുന്നതിനെയാണ് കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ ഓർഗനൈസേഷനിലെ ഡിഫറെൻറ്റ് പീരീഡ്സിൽ ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് എന്തെന്ന് പറയുന്നത്? കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. കമ്പാരറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലാണ് കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റും വരുന്നത്. ടൂളാണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതും നമ്മുടെ ഫിനാൻഷ്യൽ മാനേജേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഇവിടെ എന്താണ്, അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ഫോമിലായിരിക്കും. കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റിൽ പെർസെൻറ്റേജ് ഫോമിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കുക. കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റിലും രണ്ടെണ്ണമാണ് വരുന്നത്. ഒന്ന് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ഒന്ന് കോമൺ സൈസ് ബാലൻസ് ഷീറ്റും. കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ലൈൻ ഐറ്റവും എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെൻറ്റേജിലായിരിക്കും. പെർസെൻറ്റേജ് എന്തിൻ്റെ വാല്യൂമിലാണ് നമ്മൾ കാണുക? റവന്യൂവിൻ്റെയും സെയിൽസിൻ്റെയും മേലെയായിരിക്കും കാണുന്നുണ്ടായിരിക്കുക. അങ്ങനെ കാണുന്ന ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനെയാണ് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോമൺ സൈസ് ബാലൻസ് ഷീറ്റും ഉണ്ട്. ഇവിടെ എന്താണ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവുക? ന്യൂമറിക്കൽ വാല്യൂവും റിലേറ്റീവ് പെർസെൻറ്റേജ്, ടോട്ടൽ അസറ്റിൻ്റെയും ടോട്ടൽ ലയബിലിറ്റിയുടെയും ഇക്വിറ്റി അക്കൗണ്ട്സിൻ്റെയും ന്യൂമറിക്കൽ വാല്യൂവും റിലേറ്റീവ് പെർസെൻറ്റേജും ഡിസ്പ്ലേ ചെയ്യുന്ന ബാലൻസ് ഷീറ്റാണ് എന്തെന്ന് പറയുന്നത്? കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ടെക്നിക്കാണ് ട്രെൻഡ് അനാലിസിസ്. ട്രെൻഡ് അനാലിസിസിൽ എന്താ ചെയ്യണേ? നമ്മുടെ ഫേമിൻ്റെ ട്രെൻഡ് എന്ത് ചെയ്യും? അനാലിസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കമ്പയർ ചെയ്യണ ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് റേഷ്യോ അനാലിസിസ് ആണ്. അതും ഒരു ടെക്നിക് ഓഫ് അനാലിസിസ് ആണ്. ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? റേഷ്യോ അനാലിസിസിൽ കമ്പാരിസനും ഇൻ്റർപ്രറ്റേഷനും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കമ്പാരിസനും ഇൻ്റർപ്രറ്റേഷനും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് കാണുന്നുണ്ട്? വേരിയസ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിലെ ബേസിസ് കൺക്ലൂഷൻസ് എടുത്തിട്ടാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് പർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ലാസ്റ്റ് ടൂളാണ് ക്യാഷ് ഫ്ലോ അനാലിസിസ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ എന്താണ്, നമ്മൾ ക്യാഷ് ഫ്ലോസ് ആണ് കാണിക്കുന്നത്. മെയിനായിട്ട് വരുന്ന ഇൻകമ്മിങ് ക്യാഷും ഔട്ട് ഗോയിങ് ക്യാഷും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചേഞ്ച് ഓരോ പീരീഡിൽ നിന്ന് മറ്റൊരു പീരീഡിലേക്ക് വരുമ്പോൾ ക്യാഷ് പൊസിഷനിലുണ്ടാകുന്ന ചേഞ്ച് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ആണ് മെയിനായിട്ട് കാണിക്കുന്നത്. അതിൻ്റെ അനാലിസിസ് ആണ് ആ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അനാലിസിസ് ആണ് ക്യാഷ് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു 5 ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്സ് ആണ് എന്തിനുള്ളത്? ഫിനാൻഷ്യൽ അനാലിസിസിനായിട്ട് ഉള്ളത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് റേഷ്യോ അനാലിസിസ്. നമ്മൾ ഫസ്റ്റ് എന്താ പറഞ്ഞത്? റേഷ്യോ അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ് ആണ് പറഞ്ഞതെങ്കിൽ നെക്സ്റ്റ് ചോദിക്കുന്നത് റേഷ്യോ അനാലിസിസിൻ്റെ ഫീച്ചേഴ്സ് ആണ്. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണുള്ളത്? സ്റ്റഡി ഷോർട്ട് ടേം സോൾവൻസി ഓഫ് എ ഫേം അല്ലേ.
ഒരു ഫേമിൻ്റെ ഷോർട്ട് ടേം സോൾവൻസിയും ലോങ് ടേം സോൾവൻസിയും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റഡി ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റബിലിറ്റി, ഒരു ഫേമിന് എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി ഉണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പാരിസൺ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നുണ്ട്. ഫേമിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫേമിനുള്ള സ്ട്രെങ്ത്തും അതിൻ്റെ വീക്ക്നെസ്സും എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് റേഷ്യോ അനാലിസിസിൻ്റെ എന്തായിട്ട് പറയുന്നത്, ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ യൂസേഴ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡിഫൈൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാഷ് ഫ്ലോസ്. എന്താ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആണ് വരണേന്ന്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് ഇക്വലൻസ്, നമ്മുടെ എൻ്റർപ്രൈസിൽ ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന ക്യാഷിൻ്റെയും ക്യാഷ് ഇക്വലൻസിൻ്റെയും ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അല്ലേ. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്, മൂന്ന് ടൈപ്പ് ഓഫ് ക്യാഷ് ഫ്ലോ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ്, സെക്കൻഡ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ്, തേർഡ് വൺ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഫസ്റ്റ് വൺ ഏതാ, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് അല്ലേ. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ എൻ്റർപ്രൈസിലെ മെയിനായിട്ട് റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റീസിനെയാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കുക. ഈ ഒരു ആക്ടിവിറ്റീസിൽ എന്തൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അക്വയർ ചെയ്യുന്നതും അത് ക്യാഷിന് വേണ്ടിയിട്ട് നമ്മൾ സെൽ ചെയ്യുന്നതും എല്ലാതും വരുന്നത് ഏതിലാണ്, ഈ ഒരു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ റെഗുലർ കോഴ്സ് ഓഫ് ഓപ്പറേഷൻ, നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന റെഗുലർ കോഴ്സ് ഓഫ് ഓപ്പറേഷനിൽ നിന്ന് വരുന്ന ക്യാഷ് ഫ്ലോസിനെയാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ്, ക്യാഷ് സെയിൽസ് നടന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമുക്ക് ഡെറ്റേഴ്സിൻ്റെ നിന്ന് ക്യാഷ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ക്യാഷ് പെയ്ഡ് ടു സപ്ലയേഴ്സ് ഉണ്ടെങ്കിൽ, ഇതൊക്കെ എന്താണ്, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ആണ്. അതുപോലെ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് നമ്മുടെ നോൺ കറൻറ്റ് അസറ്റ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പെർച്ചേസോ സെയിലോ ഉണ്ടായിട്ടുണ്ട്, അങ്ങനത്തെ ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതായത് നോൺ കറൻറ്റ് അസറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അക്വിസേഷൻ ഡിസ്പോസൽ ആക്ടിവിറ്റീസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്യാഷ് ഫ്ലോസിനെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താ, ക്യാഷ് പേയ്മെൻറ്റ് ടു പർച്ചേസ് ഫിക്സ്ഡ് അസറ്റ്, ക്യാഷ് റിസീപ്ഡ് ഫ്രം സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഒക്കെയാണ് കേട്ടോ. നെക്സ്റ്റ് ആണ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി. അതായത് നമ്മുടെ ഫേം എന്ത് ഇഷ്യൂ ചെയ്യുകയാണ്, ഒന്നെങ്കിൽ ഷെയർ ക്യാപിറ്റലോ ഡിബഞ്ചറോ എന്തെങ്കിലും ഇഷ്യൂ ചെയ്യേ, റിഡംഷൻ ചെയ്യേ, അല്ലെങ്കിൽ ലോൺസ് എന്തെങ്കിലും റീപേയ്മെൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ വരുന്ന ആക്ടിവിറ്റീസ്, അങ്ങനെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്യാഷ് ഫ്ലോസിനെയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, ക്യാഷ് പ്രൊസീഡ് ഫ്രം ഇഷ്യൂ ഓഫ് ഷെയർസ്, ക്യാഷ് പ്രൊസീഡ് ഫ്രം ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ മൂന്ന് ടൈപ്പ് ഓഫ് ആണ് എന്ത് വരുന്നത്, ക്യാഷ് ഫ്ലോസ് വരുന്നത്. ഒന്ന് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ്, സെക്കൻഡ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ്, തേർഡ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഓക്കെ ആയി, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്, ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ഒക്കെ കിട്ടണമെന്നുണ്ട്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബാക്കി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് ഇതിൽ നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ട്, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കാം കേട്ടോ.